എന്താണ് ഇത്രയും വില കുറച്ച് കൊടുക്കാനുള്ള കാരണം? ഞങ്ങൾ ജോലിക്കാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ചെയ്യുന്നുണ്ട്. വൈഫാണത്? അതെ. പിന്നെ ആരൊക്കെ ഉണ്ട്? രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളൊക്കെ സഹായിക്കും. മക്കളൊക്കെ സഹായിക്കും. എന്നെ അടിച്ചുപൊളി സ്ഥലമാണെന്നറിയോ? ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കുമാരപുരത്തിനടുത്ത് വാര്യം കടന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ പൊറോട്ട ബീഫ് കറി 50 രൂപ, അതുപോലെ തന്നെ ഒരു പീസ് ചിക്കനൊക്കെ 25 രൂപയുള്ളൂ. അങ്ങനെ നല്ലൊരു കടയാണ് കേട്ടോ. നാട്ടിൻപുറത്താണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. നാട്ടിൽ കുറച്ച് അകത്തോട്ട് മാറി നിൽക്കുന്നൊരു സ്ഥലമാണ്, മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വാര്യം കടന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. കുമാരപുരം പഞ്ചായത്താണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ രുചിവിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നാട്ടിൻപുറത്തെ ഒരു കുഞ്ഞുകട. ഇവിടുത്തെ ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 പൊറോട്ട ബീഫ് കറി 50 രൂപ, ബിരിയാണിക്കൊക്കെ എത്രയാണ് ചാർജ്? 80 രൂപ. അതുപോലെ ചിക്കൻ പീസിനോ? ചിക്കൻ പീസ് വറുത്ത ഒരു പീസ് 25 രൂപ. 25 രൂപയേ ഉള്ളൂ. നിങ്ങൾ എത്ര നാളായിട്ട് ഈ ഒരു കട മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? 6 മാസം. 6 മാസം. എന്താണ് ഇത്രയും വില കുറച്ച് കൊടുക്കാനുള്ള കാരണം? ഞങ്ങൾ ജോലിക്കാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ചെയ്യുന്നുണ്ട്. വൈഫാണത്? അതെ. പിന്നെ ആരൊക്കെ ഉണ്ട്? രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളൊക്കെ സഹായിക്കും. മക്കളൊക്കെ സഹായിക്കും. പ്രധാനമായിട്ടും എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്? ഇവിടെ പൊറോട്ട, ഇടിയപ്പം, കടല, മുട്ട, ബീഫ് കറി, ചിക്കൻ കറി. പൊറോട്ട സെറ്റിന് 50 രൂപ. ആ, അതിപ്പോൾ ചിക്കൻ കറി ആണെങ്കിലോ? ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും 50 രൂപ. കടികൾക്ക്, എണ്ണക്കടികൾക്ക് ഒക്കെ എന്താണ് ചാർജ്? പരിപ്പ് വട, ഉള്ളിവട 5 രൂപ. 5 രൂപ. ഇതൊരു നാട്ടിൻപുറമാണ്. രുചികരമായിട്ടുള്ള ആഹാരം കൊടുക്കുക എന്ന ഉദ്ദേശം, വിലയും കുറവ്, ഗുണവും മെച്ചം അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഉച്ചക്ക് ബിരിയാണി മാത്രമുള്ള ഊണുണ്ടോ? ഇല്ല, ഊണില്ല. രണ്ടുപേരെ ഉള്ളതുകൊണ്ട് അതുകൂടെ നടക്കത്തില്ല. എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല, രണ്ടുപേരും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബിരിയാണി ഉണ്ടാവും. രാവിലെ എത്ര മണിക്ക് കടയുടെ പ്രവർത്തനം തുടങ്ങും? 7 മണി. 7 മണിക്ക്. 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര മണിക്കാണ് കട ക്ലോസ് ചെയ്യുന്നത്? 9 മണി വരെ. 9 മണി വരെ ഉണ്ടാവും. 9 മണി വരെ. അപ്പം ബിരിയാണി, പൊറോട്ട, ഇടിയപ്പം, പിന്നെ വൈകുന്നേരം പൊരി സാധനങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ബീഫ് കറിയും പൊറോട്ടയും ഉണ്ടാവും. അപ്പം ബീഫ് കറിയും പൊറോട്ടയാണ് ഇവിടുത്തെ മെയിൻ. ഇവിടുത്തെ പരസ്യം അത് തന്നെയാണ്, 3 പൊറോട്ട, 1 ബീഫ് കറി 50 രൂപ. ചേച്ചി ചിക്കൻ കറി കാണിക്കുന്നു. ചിക്കൻ കറി ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെ ചാർജ്? 80 രൂപ. എത്ര പീസ് ഉണ്ടാവും? 4 പീസ് ഉണ്ടാവും കേട്ടോ, അതും കുഴപ്പമില്ല. അപ്പോഴേ നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് വാര്യങ്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്നാണ്. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 3 പൊറോട്ട, 1 ബീഫ് കറി, അതുപോലെ തന്നെ ചിക്കൻ കറി ആണെങ്കിലും 50 രൂപയേ ഉള്ളൂ. അതുപോലെ തന്നെ പൊരി സാധനങ്ങൾക്ക് പരിപ്പുവട, ഉള്ളിവട, ഇതിനൊക്കെ 5 രൂപയാണ് ചാർജ്. ബിരിയാണിക്ക് 80 രൂപയാണ്. നാട്ടിൻപുറത്ത് രുചികരമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ കടയുടെ രുചിയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ഉള്ളത് 3 പൊറോട്ട, അത്യാവശ്യം വലിയ പൊറോട്ടയാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയാണ് നമ്മൾ കാണുന്നത്. 1 പീസ് ചിക്കനുണ്ട്. ബീഫ് കറി കണ്ടില്ലേ, 80 രൂപയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയോട് കൂടിയുള്ള ബീഫ് കറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല ഗ്രേവിയാണ് കേട്ടോ, വലിയ എരിവൊന്നും ഇല്ലാത്ത നല്ല രുചികരമായിട്ടുള്ള ഗ്രേവി. അത്യാവശ്യം നല്ലൊരു പീസ് ഉണ്ട് കേട്ടോ ചിക്കൻ. നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ്. ഇതുണ്ടോ? ബീഫ് കറിയാണേ. ബീഫ് കറി ചിക്കൻ കറി ടേസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മുടെ ബീഫ് കറിക്ക്. രണ്ട് കറികൾക്കും എരിവ് വലുതായിട്ടില്ല. ചിലർക്ക് എരിവ് പ്രശ്നമാവുമല്ലോ, അതുകൊണ്ടാണ് നോർമൽ എരിവിട്ടിരിക്കുന്നത്. അപ്പം നാട്ടിൻപുറത്ത് രുചികരമായിട്ട് മുന്നോട്ട് പോകുന്ന 3 പൊറോട്ട, ബീഫ് കറി 50 രൂപ, അതുപോലെ തന്നെ കടികൾ 5 രൂപ, ബിരിയാണിക്ക് 80 രൂപ. അത്യാവശ്യം നല്ല ഓർഡറൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓർഡർ, ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈ തൊഴിലുറപ്പുകാരും അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസിനൊക്കെ ഓർഡർ ഒരുപാട് പോകുന്നുണ്ട്. അപ്പം വാര്യങ്കാട്ടിലെ ഇങ്ങനത്തെ കട നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. ഈ സ്ഥലമെന്ന് പറയുന്നത് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. ഒന്നുകൂടി പറയാം, സ്ഥലം ആലപ്പുഴ ജില്ലയിൽ കുമാരപുരം പഞ്ചായത്തിൽ വാര്യങ്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം.
മറ്റൊരു രുചിവിശേഷവുമായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.